ഹിമാചൽ പ്രദേശിലെ പ്രളയത്തിൽ കുടുങ്ങിയ നടി മഞ്ജു വാര്യരെയും സിനിമാ സംഘത്തെയും രക്ഷപ്പെടുത്തി. സിനിമാ സംഘം സുരക്ഷിതരായി മണാലിയിലേക്ക് യാത്ര തിരിച്ചെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഓഫീസ് അറിയിച്ചു. സംവിധായകൻ സനൽകുമാർ, ശശിധരനും മഞ്ജുവും അടക്കം സംഘത്തിൽ 30 പേരുണ്ട്. ഹിമാചലിലെ ചത്രുവിലാണ് സിനിമാ സംഘം കുടുങ്ങിയത്. 140 പേരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നത്. ഇവരെയെല്ലാം രക്ഷിക്കാൻ കഴിഞ്ഞു. ഹിമാചൽ മുഖ്യമന്ത്രി ജയറാം താക്കൂറുമായി സംസാരിച്ച വിവരങ്ങളാണ് വി മുരളീധരൻ പങ്കുവച്ചത്. ശത്രുവിൽ നിന്ന സിനിമാ സംഘത്തെ മണാലിയിൽ എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഏറെ ദൂരം കാൽനടയായി സിനിമാ സംഘത്തിന് സഞ്ചരിക്കേണ്ടി വന്നുവെന്നും വി മുരളീധരന്റെ ഓഫീസ് പറയുന്നു. ദിവസങ്ങളായി മതിയായ ഭക്ഷണം ഇവർക്ക് കിട്ടിയിരുന്നില്ല. ഈ സംഘത്തിന് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സനൽകുമാർ ശശിധരന്റെ പുതിയ ചിത്രമായ കയറ്റത്തിന്റെ ചിത്രീകരണമാണ് ചത്രു എന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്നത്. അതിനിടെ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായതോടെ മഞ്ജുവാര്യർ അടക്കമുള്ള സിനിമാ പ്രവർത്തകർ പുറത്തെടുക്കാൻ സാധിക്കാതെ കുടുങ്ങിപ്പോയി. സാറ്റലൈറ്റ് ഫോൺ വഴി മഞ്ജുവാര്യരുടെ സഹോദരനായ മധുവാര്യരെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. 200 അംഗ വിനോദസഞ്ചാരികളടക്കമുള്ള സംഘമാണ് ചത്രുവിൽ കുടുങ്ങിയിട്ടുള്ളത്. സിനിമാ സംഘം 3 ആഴ്ചയോളമായി ചത്രുവിലുണ്ട്. മണ്ണിടിച്ചിൽ മൂലം പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടമായതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ അവശേഷിച്ചത് 2 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമായിരുന്നു. സഹായം അഭ്യർത്ഥിച്ചാണ് മധുവാര്യർക്ക് ഫോൺ വന്നത്. ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലത്താണുള്ളതെന്ന് മഞ്ജുവാര്യർ അറിയിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ തുടരുന്ന പ്രളയക്കെടുതിയിൽ മരണസംഖ്യ 80 കടന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഗംഗ, അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞത് ജനജീവിതത്തെ ബാധിച്ചു. ഇന്നലെ മാത്രം 12 പേരാണ് മഴക്കെടുതിയിൽ ഉത്തരാഖണ്ഡിൽ മരിച്ചത്. യമുനയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലാണ്. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും മഴക്കെടുതിയിലാണ്. അതിരൂക്ഷമായ പ്രളയം ഹിമാലയത്തെയും ബാധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ മൂലം റോഡുകളടക്കമുള്ള ഗതാഗത മാർഗങ്ങൾ പലയിടത്തും തകർന്ന നിലയിലാണ്. താൽക്കാലിക റോഡുകൾ നിർമ്മിച്ച് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഹിമാചൽ പ്രദേശിലെ സിസുവിൽ മലയാളികൾ ഉൾപ്പെട്ട ഒരു സംഘം കുടുങ്ങിയിരുന്നു. എന്നാൽ താൽക്കാലിക റോഡ് നിർമ്മിച്ച് ഇവരെ രക്ഷപ്പെടുത്തി മണാലിയിലെത്തിച്ചു. 2 ദിവസമാണ് ആഹാരം പോലുമില്ലാതെ മലയാളി ബൈക്ക് യാത്ര സംഘം കുടുങ്ങിയത്. ഇക്കഴിഞ്ഞ 1 ആഴ്ചയായി ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ മഞ്ജുവും സിനിമാ സംഘവും നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. നിമിഷ സജയനും ജോജു ജോർജും പ്രധാന വേഷങ്ങളിലെത്തിയ ചോലയ്ക്ക് ശേഷം സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കയറ്റം. സനൽകുമാർ ശശിധരൻ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിക്കുന്നത്. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത എസ് ദുർഗ എന്ന ചിത്രത്തിൽ കഥാപാത്രത്തെ അവരുപ്പിച്ച വേദാണ് ചിത്രത്തിലെ മറ്റൊരു താരം. മഞ്ജുവിനും വേദിനും പുറമെ ഉത്തരേന്ത്യയിലെ നാടക കലാകാരന്മാരും ചിത്രത്തിൽ വേഷമിടുന്നു. ഇവരെല്ലാം ഹിമാചലിലെ പ്രളയത്തിൽ കുടുങ്ങി. ചോലയിലൂടെ സംവിധാനത്തിലുള്ള പ്രത്യേക ജൂറി പരാമർശം സനൽകുമാർ ശശിധരനെ തേടിയെത്തിയിരുന്നു. ചോലയിലെ ശബ്ദം ഡിസൈൻ ചെയ്തതിന് സൗണ്ട് ഡിസൈനിങ്ങിലുള്ള പ്രത്യേക ജൂറി പരാമർശം സനൽകുമാർ ശശിധരന് ലഭിച്ചു. ജോജുവിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷന്റെ ബാനറിലാണ് ചിത്രം റിലീസിനെത്തുന്നത്. ചിത്രം ഉടനെ തിയേറ്ററിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംവിധായകൻ. നിമിഷ സജയൻ, ജോജു ജോർ എന്നിവർക്കൊപ്പം പുതുമുഖ താരമായ അഖിലും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. വെബ് ഡെസ്ക്, സത്യമേ ന്യൂസ്.